ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നോമ്പുതറയുടെ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നാൽ അതിലേക്ക് 4 ചെറിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 6 അണ്ടിപ്പരിപ്പും 6 മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇതും ചെറുതായി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1¼ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സാധാരണ തരി കാച്ചിയത് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷെ നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു മധുരം ഇതിലേക്ക് കറക്റ്റാണ്. പഞ്ചസാര ഇട്ട ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കാനും മറക്കരുത്, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാനും ചാൻസ് ഉണ്ട്. ഇനി റവ നന്നായി കുക്കായി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. റവ ചേർത്ത ശേഷം ഇത് നന്നായി കുക്കായി വരുന്നതുവരെ ഏകദേശം 1-5 മിനിറ്റ് നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ വേണം നമ്മളെപ്പോഴും തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോഴേക്കും കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് ഇത് മാറും. കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാനുള്ളൊരു പാകം മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ഗ്ലാസ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 പേർക്ക് വരെ സെർവ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. Thanks for watching.